നീലേശ്വരം കൃഷിഭവൻ നടത്തിയ കൃഷിപാഠശാല സംരംഭകർക്ക് പുതിയ വഴിയും വെളിച്ചവുമായി. പടന്നക്കാട് കണിച്ചിറയിലെ യുവകർഷകൻ കെ വി ഹരീഷിന്റെ വസതിയിലാണ് അറിവനുഭവങ്ങളുടെ പരിപാടി അരങ്ങേറിയത്. മനം കുളിർപ്പിക്കുന്ന പച്ചപ്പിലേക്കുള്ള മടക്കത്തിലാണ് മലയാളികൾ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികളോട് വിട പറഞ്ഞ് കാർഷിക സംസ്കാരത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങാനുള്ള പരിശ്രമത്തിലാണ് ഓരോരുത്തരും. അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയുമെല്ലാം ഗ്രാമങ്ങളിലെന്ന പോലെ നഗരങ്ങളിലും വ്യാപകമാവുകയാണ്. ഈയൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കൃഷിവകുപ്പ് ആത്മവിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായി കാർഷിക പാഠശാല പരിപാടി ആവിഷ്കരിച്ചത്. സംയോജിത കൃഷിരീതികളെ സാധാരണ കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന ക്രിയാത്മക ഉദ്യമമാണിത്. അറിവും അനുഭവങ്ങളും കോർത്തിണക്കിയുള്ള ഇത്തരം പാഠശാലകൾ പുതിയ കർഷകരെ വാർത്തെടുക്കാനും സഹായകരമാകുന്നു. ഈ വഴിയിലാണ് നീലേശ്വരം കൃഷിഭവനും നഗരസഭയിലെ യുവകർഷകൻ കണിച്ചിറയിലെ കെ വി ഹരീഷിൻ്റെ വസതിയിൽ കൃഷി പാഠശാലയ്ക്ക് അരങ്ങൊരുക്കിയത്. പടന്നക്കാട് കാർഷിക കോളേജ് അഗ്രോണമി പ്രൊഫസർ ഡോക്ടർ ബ്രിജിത്ത് സംരംഭകർക്ക് ക്ലാസ് എടുത്തു. സംരംഭമാണ് പന്നി വളർത്തുക എന്ന് പറയുന്നത്. പക്ഷേ അത് അതിനെ കുറച്ച് സ്ഥലം നമുക്കെന്താ പറയണ്ടേ, പുറത്തോടൊക്കെയുള്ള അതിൻ്റെ ആ സ്മെല്ലും ഒക്കെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അത്യാവശ്യം സ്ഥലമുള്ളവർക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലതാണ്. ഈ കാടകൃഷി കോഴി വളർത്തുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാടകൃഷി. കാടമുട്ട കാടിറച്ചിയൊക്കെ നല്ല വിലയാണ്. കോഴി മത്സ്യം തുടങ്ങിയ സമ്മിശ്ര കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹരീഷ് തൻ്റെ രീതികളും അനുഭവങ്ങളും വിശദീകരിച്ചു. കൃഷി ഓഫീസർ കെ ഷിജോ, കൃഷി അസിസ്റ്റന്റ് പി പി കപിൽ, ദിനിൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എത്തിയ 20-ലധികം കൃഷി സംരംഭകർ പാഠശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.